Jayan, the man behind the legend in the documentary Kivendi, Jayan the makeup man ayirna Sri JayaMohan umayittulla interview aanu ippol ningal ivide kaanvan povunnathu. Adehide interview cheyathathu Jayan de anandravan Sri Kannan nayarum Malayalam movie industry le prasiddhanaya director Bob and Sam ilum chernaanu. അപ്പോൾ ഞാൻ ചേട്ടാ എൻ്റെ അടുത്ത് തന്ന മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഉണ്ടാവില്ല മോഹൻ. കാരണം എനിക്ക് കിട്ടുന്ന റോളെല്ലാം ബ്രേസർ കീറുന്നതും ബ്ലൗസ് കീറുന്നതും വെല്ലാസം കഴിഞ്ഞ റോളുകളാണ്. പിന്നെ എന്നെങ്ങനെ ഒരു മെയിൻ നടനാക്കി ആരും ബുക്ക് ചെയ്യും പടം എടുക്കും ഇല്ല ചേട്ടാ, അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മഹാവ്യക്തിയെ തീർന്നു. അപ്പോൾ പുള്ളി എന്നുള്ള മറുപടി എന്താ, അങ്ങനെ മഹാനടനായി കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് മോഹൻ അല്ലാതെ വേറൊരു വ്യക്തിയും മേക്കപ്പ് ചെയ്യില്ല. ഫസ്റ്റ് കണ്ട ദിവസം പറഞ്ഞത് മേട്ടണേ. അതിനുശേഷം പുള്ളി മഹാനടനല്ല, ഒരുവിധം അറിയപ്പെടുന്ന നടനതിന് ശേഷം എന്നെ വിളിച്ച് പുള്ളിയുടെ സ്ഥിരം മേക്കപ്പ് മെന്നാക്കി. പുള്ളി മരിക്കുന്നത് തന്നെ മരിച്ച ദിവസം ഞാൻ മേക്കപ്പ് ചെയ്തില്ല, അതിന് മുമ്പ് വരെ ഞാൻ തന്നെയായിരുന്നു പുള്ളിയുടെ മേക്കപ്പ്. ഉടമയൊരു മനുഷ്യൻ സിനിമയിലെന്നല്ല വേറൊരു ഇതിലും ഉണ്ടാകും, വളരെ അപൂർവമാണ്. സ്നേഹം മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, ഉള്ളിൽ ഒരു നിമിഷം ഒരു കണിക പോലും കളങ്കമില്ലാത്തൊരു നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു. എല്ലാ കാര്യം തുറന്നു പറയും, ആരോടും സ്നേഹത്തോട് സംസാരിക്കും. സിനിമ അല്ല പുള്ളി ജീവിതം, ജീവിതമായിരുന്നു പുള്ളി സിനിമ. അങ്ങനത്തെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. പുള്ളിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ദിവസമല്ല ഒരാഴ്ച പറഞ്ഞാലും മതിയാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെ സംബന്ധിച്ച്. പുള്ളി മരിക്കുന്നതുവരെ ആ പുള്ളി അഭിനയിച്ചൊരു ഡയറക്ടറെയോ ആ പ്രൊഡ്യൂസറെയോ ആ സഹപ്രവർത്തകരെയോ ഒരു 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 സെക്കൻഡ് പോലും പുള്ളി വേദനിപ്പിച്ചില്ല. അത്രയധികം ആ ജോലിയോട് ആത്മാർത്ഥതയും കഠിനാധ്വാനമാണ് പുള്ളിയെ ഇത്രയും ഉയർച്ചയിലെത്തിച്ചത്. ശരീരം കാത്തു സൂക്ഷിച്ച് നമ്മൾ കാണുന്ന ഈ ശരീരം, പുള്ളി അത്ര വലിയൊരു ഒരു ജിംനാസ്റ്റിക് ബോഡി ബിൽഡറായിരുന്നല്ലായിരുന്നു. പുള്ളി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അരമണിക്കൂറോളം ഗ്രൗണ്ട് എക്സസൈസ് ചെയ്യും. അല്ലാതെ പുള്ളി ഡംബിൾസ് എടുക്കുകയോ മറ്റേ ജിംനാസ്റ്റിക് സ്റ്റൈൽ ഒന്നിലും പോറില്ല. പക്ഷേ പുള്ളിയുടെ ദൈനംദിന ആ എന്തെന്നാ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. ആ ദൈനംദിനം ഉള്ള ആത്മാർത്ഥ ശരീരം നന്നാവണം എന്നുള്ള ആത്മാർത്ഥയാണ് പുള്ളി ഇത്രയും ശരീര ആകർഷണമാക്കിയത്. പുള്ളി അല്ലാതെ പുള്ളി മറ്റേ ജിംനാസ്റ്റിക് ബോഡി ബിൽഡിങ്ങോ ഇന്നത്തെ സെവൻത്ത് ഫാക്ക് അങ്ങനെയൊന്നും പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. പുള്ളിയുടെ ഭക്ഷണ രീതി വളരെ ക്രമീകരണമായിരുന്നു. ജയൻചേട്ടൻ ഫേമസായി എല്ലാ പടത്തിലും, ജയൻചേട്ടൻ ഈ മല്ല സിനിമയ്ക്ക് അത്യാവശ്യമാണെന്ന് തോന്നിയ എല്ലാ പടങ്ങളും ഞാൻ തന്നെയായിരുന്നു മേക്കപ്പ്. എന്നെ പുള്ളി ജയൻചേട്ടൻ എന്നെ കണ്ടത് ഒരു മേക്കപ്പ് എന്നുള്ളൊരു ഒരു ഇതിലല്ല, എൻ്റെ സ്വന്തം അനുജൻ. അതേമാതിരി ഞാനും ജയൻചേട്ടനെ സ്വന്തം ചേട്ടനമാരെ പെരുമാറിയുന്നത്. ഒരു എനിക്ക് എന്ത് വേദന എന്നെ സഹിക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണ് ജയൻചേട്ടൻ. രാത്രി ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ പോലും എന്നെ ഉറക്കൊളിക്കാൻ വിടില്ല പുള്ളി ജയൻചേട്ടൻ. എന്നെ പറഞ്ഞു വിടും, റൂമിലേക്ക് പറഞ്ഞു വിടും, നീ ഉറങ്ങിക്കോ, ഞാനല്ലേ കഷ്ടപ്പെടുന്നത്, നീ തന്നെ ഉറക്കൊളിക്കുന്നു, നീ റൂമിലേക്ക് പൊക്കോ. അങ്ങ് അത്രയും സ്നേഹമുള്ളൊരു മനസ്സിൻ്റെ ഉടമയാണ് ജയൻചേട്ടൻ. ജയൻചേട്ടൻ മരണശേഷം എനിക്ക് എൻ്റെ കരിയറിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ ഉപയോഗിച്ചു. കാരണം എനിക്ക് പിന്നെ ഒരുപാട് സ്ഥലത്ത് ജോലി കിട്ടാണ്ടായി. കാരണം ജോലി കിട്ടാതെ കാരണം എനിക്ക് ആ പുള്ളിയുടെ മരണം എന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു. എനിക്കൊരു ജോലി ചോദിക്കാനോ ഒരാളെ കാണാനോ ഉള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മനസ്സ് മുഴുവൻ ജയൻചേട്ടനായിരുന്നു. ഒരു മേക്കപ്പ് മാൻ ഉപരി എന്നെ ഇത്രയും വളർത്തിയെടുത്ത് എൻ്റെ ജയൻചേട്ടനാണ്. ചെന്നൈയിൽ സ്ഥിരം
ജയൻചേട്ടൻ ആദ്യമായി മദ്രാസ് വരുമ്പോഴും മദ്രാസിലെ പാംഗ്ര ഹോട്ടൽ 507 AC റൂമിനായി താമസിച്ചുകൊണ്ടിരുന്നത്. പുള്ളി പല പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ AC താമസിച്ചൊന്നും എൻ്റെ കയ്യിൽ കാശുണ്ടായിട്ടല്ല, ഞാൻ മാറുവാട്ടിരുന്ന് പലിശക്ക് മാറ്റി എൻ്റെ കരിയർ നന്നാക്കാൻ വേണ്ടി പലിശ കടം വാങ്ങിച്ചാണ് ഞാൻ ഈ പോർഷ ജീവിതം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ആ അന്നത്തെ സിനിമയ്ക്ക് പോർഷ നടന്നില്ലെങ്കിൽ ഒരു ഡെവലപ്പ് ഉണ്ടാവില്ലായിരുന്നു. ഇന്നത്തെ സിനിമയല്ല അന്നത്തെ സിനിമ. ഇന്ന് പുഷ്യൻ പലരും ഉണ്ടാവും, അന്ന് പുഷ്യൻ ആരും ഉണ്ടാവില്ല. അന്ന് പോർഷ നടന്നാൽ മാത്രമേ മറ്റുള്ളവർ മൈൻഡ് ചെയ്യുള്ളൂ. അതിനുവേണ്ടി പുള്ളി ധാരാളം പൈസ പലിശക്ക് വാങ്ങിച്ച് ആ പലിശക്ക് വാങ്ങിച്ച പൈസയാണ് പുള്ളി സ്വന്തം പൈസ റൂം റെൻ്റ് കൊടുത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ അടുത്ത് അപ്പോഴും പറയാറുണ്ട്, ഒരു പൈസ ചിലവാക്കരുത്, അനാവശ്യം ചിലവാക്കരുത്, മദ്രാസ് സിറ്റിയാണ് സിനിമ എന്ന് കാണുന്നതല്ല നാളത്തെ സിനിമ, അതൊക്കെ വളരെ സൂക്ഷിക്കണം. എന്നെ ഒരുപാട് അഡ്വൈസ് ചെയ്തിരുപ്പാട്ട് ജയൻ ചേട്ടൻ. അല്ല, കാറ് വാങ്ങിച്ച് പുള്ളി എറണാകുളത്ത് പുള്ളിക്ക് പല ബിസിനസ്സുണ്ട് സിനിമയിൽ വരുന്നതിന് മുമ്പേ. അപ്പോഴും ഈ ഫിയറ്റ് വണ്ടി KR 154 വണ്ടി അന്നും ജയൻ്റെ കയ്യിലുണ്ടായിരുന്നു. പുള്ളി മദ്രാസിൽ വരുമ്പം ഈ കാർ കൊണ്ടാണ് മദ്രാസിൽ വന്നത്. അന്നും പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാതെ അന്നും പലിശ കാശ് വാങ്ങിച്ചാണ് പുള്ളി പെട്രോൾ അടിച്ച് ഓരോരുത്തരെ കാണാൻ നടന്നിട്ടുള്ളതൊക്കെ. അന്ന് പുള്ളിയുടെ ഡ്രസ്സും പുള്ളിയുടെ വിക്കും പുള്ളി തന്നെ സ്വന്തം വാങ്ങിച്ച് കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. അതായിരുന്നു ഒരു കാലഘട്ടം വരെ പുള്ളി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊഡ്യൂസറെ ബുദ്ധിമുട്ടിക്കാനൊന്നും പുള്ളി പോയിട്ടുണ്ടായിരുന്നില്ല. ആ പുള്ളി തന്നെ ഓൾമോസ്റ്റ് പുള്ളി തന്നെ സ്വന്തം കോസ്റ്റ്യൂം ഇതായിരുന്നു പുള്ളി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ജയൻചേട്ടൻ മരിച്ചത് നവംബർ 16 പക്ഷേ ജയൻചേട്ടൻ 16 മരിച്ചില്ലായിരുന്നെങ്കിൽ ജനുവരി 4 സിംഗപ്പൂര് ജയൻചേട്ടനും തമിഴിലെ ഒരു പ്രശസ്ത നടിയെ വിവാഹം തീരുമാനിച്ചു വെച്ചായിരുന്നു. ഈ രഹസ്യം എനിക്കും ശ്രീവിദ്യയ്ക്കും ജയൻചേട്ടൻ്റെ ഡ്രൈവറായ സുരേന്ദ്രനും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ വിദ്യാമ്മ പല പ്രാവശ്യം ചോദിക്കാറുണ്ട്, ജയയെ കല്യാണം കഴിച്ചാൽ ജയൻ ഈ വാടക വീട്ടിൽ താമസിച്ചാൽ മതി, വീടൊന്നും വേണ്ടേ. ആ സമയത്ത് ജയൻചേട്ടൻ പറഞ്ഞു, ഞാനൊരു കേക്കൻ മദ്രാസിൽ കേക്കന്നർ 700,000 വീട് നോക്കി വെച്ചിട്ടുണ്ട്, അത് ഇമ്മീഡിയറ്റ് വാങ്ങിക്കും, ആ വാങ്ങിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി ഞാൻ അവിടെ താമസിക്കും. അപ്പോൾ വിദ്യാമ്മ ചോദിക്കും, ഏത് ഫാമിലി? ഇപ്പോൾ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ മേക്കപ്പ് മാൻ എൻ്റെ എല്ലായ മോഹനും എൻ്റെ സുരേന്ദ്രനും ഈ വണ്ടിയാണ് എൻ്റെ ഫാമിലി, ഈ വണ്ടിയായിട്ട് ഞങ്ങൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. പക്ഷേ ആ ഭാഗ്യം ജയൻ്റെ ഉണ്ടായില്ല. അത് അത് പ്രൊഡ്യൂസേഴ്സ് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ഇതായിരുന്നു. കാരണം അത് ഏത് പ്രൊഡ്യൂസറും ഏത് സംവിധായകനും പറയുന്നൊരു വാക്ക് തന്നെയാണ്. കാരണം ഒരു ഇത്രയും വലിയ സാഹസിക രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രൊട്ടക്ഷൻ കൊടുക്ക ഒരു സിനിമയിൽ അങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറും ഡയറക്ടറും രക്ഷപ്പെടാൻ വേണ്ടി പല വഴികളും നോക്കും. അതിലൊരു വഴിയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അറിയപ്പെടാത്ത രഹസ്യം പീരുമേട് ഷൂട്ട് ചെയ്യുമ്പോൾ കോളിലക്കത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കൺട്രോളർ കല്ലൂർ ശശി 2 പീരുമേട് ജയൻചേട്ടനെ കൊണ്ടുപോകാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അന്ന് അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാട്ടാനയായിട്ട് മൽപ്പിടുത്തായിരുന്നു ജയൻചേട്ടൻ. ആ മൽപ്പിടുത്തിൽ തന്നെ ജയൻചേട്ടൻ മരിക്കാനുള്ള സർവ സാഹചര്യം ഉണ്ടായിരുന്നു. കാട്ടാനയുടെ ക്രൂരമായ നോട്ടും ചലനങ്ങളൊക്കെ ജയൻചേട്ടനെ കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പുള്ളി ആ മൽപ്പിടുത്തം കഴിഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ജയൻചേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടി കല്ലൂർ ശശി അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ അവിടെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഞങ്ങളെല്ലാം പീരുമേട് ഞങ്ങൾ ഒരു വീട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത് 4 കഴിഞ്ഞാൽ കംപ്ലീറ്റ് മിസ്റ്റ് കവർ ചെയ്യുന്നൊരു സ്ഥലമാണ് പീരുമേട്. അപ്പോൾ ഷൂട്ടിംഗ് ബാക്കപ്പ് ചെയ്ത് ജയൻചേട്ടൻ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇങ്ങനെ ഇറങ്ങിപ്പോവുക. കാർ കുന്നിൻ്റെ താഴെ നിൽക്കുകയായിരുന്നു കാർ കല്ലൂർ ശശി അടക്കം. അങ്ങനെ ഞാൻ നസീർ സാറ്, ജയഭാരതി അമ്മ, ജോസ് പ്രകാശ് സാർ എല്ലാവരും ജയൻചേട്ടൻ ഇറങ്ങിപ്പോണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. പുള്ളി ഇറങ്ങി കാറിനകത്ത് ഡോറ് തുറന്നു പിന്നെ ഡോർ അടച്ച് പുള്ളി വീണ്ടും മേലോട്ട് കയറി വരായിരുന്നു. ആ ജയൻചേട്ടൻ താഴെ ഇറങ്ങി പോകുന്നു, ബാക്കി എല്ലാവരും അകത്ത് കയറി, മിസ്റ്റുകാർ അകത്ത് കയറി. പക്ഷേ ഞാൻ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ജയൻചേട്ടൻ താഴെ ഇറങ്ങി വണ്ടിയുടെ ഡോറ് തുറന്നു, കല്ലൂർ ശശി ഫ്രണ്ടിൽ കയറി, ജയൻചേട്ടൻ ബാക്കിൽ ഡോറ് തുറന്നു അകത്ത് കയറിനേക്കാൾ കയറുന്നതോടൊപ്പം തന്നെ പുള്ളി പുറത്തു വന്ന് ഡോറ് കഥകടച്ചു. പുള്ളി ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, പോറ്റടാ എന്ന് പറഞ്ഞ് തോളിൽ തട്ടിയാണ് പുള്ളി ഇറങ്ങിപ്പോയത്. പിന്നെ പുള്ളി ഡോറടച്ച് മുകളിലോട്ട് കയറി വരുമ്പോൾ എനിക്കൊന്നും മനസ്സിലായി എന്താ പുള്ളി കയറി വരുന്നൊന്നും മനസ്സിലാവുന്നില്ല.
പിന്നെ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാവശ്യമില്ലാതെ പുള്ളി എൻ്റെ തോളിൽ തട്ടി പോട്ടടാ എന്ന് പറഞ്ഞാണ് പുള്ളി വീണ്ടും ഇറങ്ങിപ്പോയത്. അത് അവസാന വാക്കാണെന്ന് പുള്ളി മരിച്ചറിഞ്ഞപ്പോഴും ഞാൻ അറിഞ്ഞത്. പിന്നെ പുള്ളി പോയിട്ട് വന്നുമില്ലല്ലോ. ആ തിരിച്ചു വരേണ്ട കാരണം എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ആ ബന്ധം ഇനി ഞാൻ വരില്ല എന്ന് പറയാൻ വേണ്ടിയുള്ളൊരു ബന്ധമായിരുന്നു. പിന്നെ പിന്നെ അതിന് ശേഷം പിന്നെ എനിക്ക് ജീവിത മാർഗം സിനിമയാണല്ലോ. പിന്നെ ഞാൻ എൻ്റെ തുറ എൻ്റെ ജീവിത പ്രശ്നം എല്ലാ പടങ്ങൾ ഒരുപാട്. പിന്നെ എനിക്ക് ജയൻ ചേട്ടൻ്റെ കേരളത്തിൽ തന്നെ സിനിമ ഇൻഡസ്ട്രി എന്നെ ഒരു ഒരുപാട് വളർത്തിയിരുന്നു. ജയൻ്റെ മേക്കപ്പ് എന്നുള്ള ഒരു ഇത് എനിക്ക് ഒരുപാട് ഇന്നും കിട്ടുന്നുണ്ട്. ഇന്നും ഇന്ന് എൻ്റെ നിലനിൽപ്പ് എന്നൊരു ജയൻ എന്നുള്ള ബാനറാണ്. എൻ്റെ പേരെന്ന് പറഞ്ഞ മോഹൻ എന്നാണ്. പക്ഷേ ജയൻ ചേട്ടൻ മരിച്ചതിന് ശേഷം ജയൻ ചേട്ടൻ്റെ പേര് മുമ്പിൽ ചേർത്ത് ജയമോഹൻ എന്ന പേരുണ്ട്. അതിൻ്റെ ഗുണം ഇന്നും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ എവിടെ പോയാലും ജയൻ്റെ മേക്കപ്പ് എന്നുള്ള ആ കഴിവ് എനിക്ക് ഇന്നും കിട്ടുകൊണ്ടിരിക്കും. ഇന്നും എൻ്റെ നിലനിൽപ്പും എൻ്റെ ജയൻ ചേട്ടൻ തന്നെയാണ്.